എല്ലാം സെറ്റാകാൻ പോകുന്ന വെച്ചാല് ഇനി നമ്മൾ അരി ഇടാനുള്ള പരിപാടിയാണ്. അപ്പൊ സയനജി അരി ഇട്ടോ, ഏത് ധരിക്കുന്ന ഓണ പുള്ളിക്കു. അപ്പൊ അരി ഇട്ടു, ഇനി ഇത് ഒരു മണിക്കൂർ പിടിക്കൂലെ? ഇല്ല, 20 മിനിറ്റ് കൊണ്ട് അടിപൊളി ബിരിയാണി നമുക്കിപ്പോ സജിന ചേച്ചി ഉണ്ടാക്കി തരാനുള്ള പരിപാടിയാണ്. അപ്പൊ നമസ്കാരം, വിനീഷ് വയനാടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് ആലുവ പറവൂരിന്റെ അടുത്ത് മാളിക പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. എവിടെയുള്ളതെന്ന് വെച്ചാല് നമ്മുടെ സജിന ചേച്ചിയുടെ അടിപൊളി വെറൈറ്റി ഫുഡാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാന്നുകൊണ്ട് കുറെ ആയി, ഇതിന്റെ മുന്നേ ചെയ്തിരുന്നു. അപ്പൊ നമ്മളെ ടിക്ടോക്കിലെ ഒരു ഫ്രണ്ടാണ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ എല്ലാം നമ്മളെ ഒരു ദോസ്റ്റ്, നമ്മളെ ടിക്ടോക്കിലെ കണ്ടിട്ടുള്ള പരിചയമാണ്. അപ്പൊ കുറെ ആയി ഇങ്ങനെ വിളിക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പൊ ഇന്ന് വരാൻ തോന്നി, നമുക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കി തരാന്നാണ് സജിന ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച തിങ്കള് അതിന്റെ ഇടയിൽ വരികയാണെങ്കിൽ നമുക്ക് കുറെ ഫുഡുകൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്ന ഫുഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഊണുണ്ട്, ബിരിയാണി ഉണ്ട്, പൊറാട്ട ഉണ്ട്, അപ്പമുണ്ട്, കാണുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നതാണ്. അപ്പൊ ബാക്കിയൊക്കെ സജിന ചേച്ചിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. സജിന ചേച്ചി ഇവിടെ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ സജിന ചേച്ചിയുടെ കിച്ചന്റെ അടുത്ത്. ഇന്ന് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാം, ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളും, അതേപോലെ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കി തരാന്നാ പറഞ്ഞത്. പിന്നെ അതുകൂടാണ്ട് ബിരിയാണിന്റെ കൂടെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായാലും ആഗ്രഹമുണ്ട് കാണണമെന്ന്, പക്ഷെ ഇന്ന് നടക്കൂല എന്നാണ് തോന്നുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് കഴിയുന്നത് ബിരിയാണി ആക്കിത്തരാന്നാണ് പറഞ്ഞത്. നമുക്ക് ചോദിച്ചോക്കാം. ഞങ്ങള് ടിക്ടോക്കിലൂടെയാണ് പരിചയം, ഞങ്ങള് കുറച്ച് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. പിന്നെ ടിക്ടോക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ട് കോണ്ടാക്ട്സ് ഇല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാം വന്നു, റീലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാരും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയത്. വീണ്ടും നമ്മുടെ വെറൈറ്റി എന്ന് വെച്ചാല് കുടം ബിരിയാണിയാണ്. ഇനിയിപ്പം ഞായറാഴ്ചയാണ് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ കടൽ ലീവാണ് ഇന്ന്. വേറെ വിശേഷം എന്ന് വെച്ചാല് നമ്മൾ ഇതിപ്പോ നടത്തിക്കൊണ്ട് വന്ന ഭയങ്കര നഷ്ടത്തിലാണ് കട. അപ്പൊ നമ്മളിത് കൂട്ടാൻ വാടക 45,000 രൂപ ഉണ്ട്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ, സ്റ്റാഫ്, ഇതിന്റെ സാലറി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. കാരണം ഒരിക്കൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ആയി വീട് പൂട്ടി, കടങ്ങളൊക്കെ ആയി പൂട്ടിയതാണ്. പിന്നെ നമ്മളത് തുറന്നാണ്, ഒരു നമ്മുടെ സ്ഥാപനമാണ്, നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയാണ്, അത് വിചാരിച്ചാണ് തുറന്നത്. പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പൂട്ടാൻ തീരുമാനിച്ചത്. അത് പൂട്ടുന്നതിനോട് പൂട്ടുന്ന ദിവസം തന്നെ അതിന്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ ഹൈവേയില് വേറൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യും. അത് സജനാസ് ബിരിയാണി ഹബ്ബാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ബിരിയാണി ഹബ്ബ് ഉടൻ തന്നെ ഓപ്പൺ ചെയ്യും. അത് നമ്മളെ ആലുവ എന്ന കാക്കനാട് ആ റൂട്ടിലായിരിക്കും. കറക്റ്റ് സ്പേസ് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ആയിട്ടില്ല കട. അത് പിന്നെ ഒരു ദിവസം വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മള് സജിന ചേച്ചി ഒന്ന് പരിചയപ്പെടുക. ഈ ബിരിയാണി നമുക്ക് മെയിൻ ബിരിയാണി ഉണ്ടാക്കുന്നത് സ്പെഷ്യലാ. എന്തായാലും ഒരു പീസൊക്കെ ഞാൻ തിന്നിട്ട് പോകുള്ളൂ ഇവിടുന്ന് അല്ലെ. അപ്പൊ നമ്മള് ഇത് ബിരിയാണിയാണ് സ്പെഷ്യല് സജിന ചേച്ചി ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ആദ്യം എന്തൊക്കെയാണ് സജിന ചേച്ചി ഒന്ന് പറഞ്ഞേ? അപ്പൊ എല്ലാം ചേർത്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു. മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, പിന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. ഏത് ധരിക്കുന്ന ഓണ പുള്ളിക്ക്. അപ്പൊ അരി ഇട്ടു, ഇനി ഇത് ഒരു മണിക്കൂർ പിടിക്കൂലെ? ഇല്ല, 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. 20 മിനിറ്റ് കൊണ്ട് അടിപൊളി ബിരിയാണി നമുക്കിപ്പോ സജിന ചേച്ചി ഉണ്ടാക്കി തരാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാനൊന്ന് ബിരിയാണി വീഡിയോ ഞാൻ ചെയ്യാറ് കുറവാണ്. ഇതിന്റെ മുന്നൊക്കെ ചെയ്തത് താറാവിന്റെ ആയിരുന്നു. അപ്പൊ താറാവൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. നമ്മളിന്ന് ബിരിയാണി, ഫ്രഷ് ബിരിയാണി. എനിക്ക് തോന്നുന്നു ഏത് സ്റ്റൈലാ, ആലുവ സ്റ്റൈലാണോ അല്ലെങ്കിൽ അപ്പൊ സജിന ചേച്ചിയുടെ ഫ്രഷില് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിതൊന്ന് തിളച്ചിട്ട് വന്ന് പറയാം അല്ലേ. വെള്ളം തിളച്ചു, അരി ഇട്ടു, കരിയില എല്ലാം ഇട്ടു. ഇനിയിപ്പോഴാണെന്ന് പറഞ്ഞു, അരി തിളച്ചു കഴിഞ്ഞതിലേക്ക് പൈനാപ്പിൾ, അതുപോലെ ക്യാരറ്റ്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ എല്ലാം ഇട്ടോ. എല്ലാം ചേർത്തിണ്ട്, പറയാനുള്ള സാധനങ്ങളൊക്കെ ചേർത്തിണ്ട്. ചിക്കൻ ഇടാനൊന്നും ആയിട്ടില്ല. നല്ല തിളച്ചിട്ട് മറിയാൻ തുടങ്ങി. അരിയൊക്കെ ഒന്ന് വേവണം. എല്ലാം സെറ്റായിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിരിക്കും. കരിയിലയും എല്ലാം ഒന്ന് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, നമ്മൾ ഇതിൽ ചിക്കൻ മുന്നേ ഇടുന്നില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതിന്റെ ആവിയൊക്കെ ഒന്ന് ഒതുങ്ങിയില്ല. എല്ലാം റെഡിയായിട്ട് ലാസ്റ്റ് മാത്രമേ ചിക്കൻ എടുന്നുള്ളൂ. അല്ലെ സാനിജി, ഒന്ന് പറഞ്ഞു. ഇതെന്താ വെച്ചാല് നമ്മളിപ്പോ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കി റൈസ് ഏകദേശം
വേവായപ്പോ നമ്മൾ ഇതിന്റെ തീയൊക്കെ ഓഫാക്കി ഇനി നമ്മൾ അടുത്തത് ഈ റൈസിന്റെ സെന്ററിൽ കുഴിച്ചിട്ട് നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മസാലയും ചിക്കനും ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് വീണ്ടും അതിന്റെ മുകളിൽ റൈസ് ഇടും. റൈസ് ഇട്ടിട്ട് ഇത് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും തലശ്ശേരി ഭാഗത്തുള്ള ദം ബിരിയാണിയാണ് അത്. നമ്മുടെ മസാലയും പക്ഷെ നമ്മള് വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന വെച്ചാല് മുന്നേ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇത് നമ്മൾ തലശ്ശേരി വന്നിട്ടുണ്ട്. അതായത് ദം ബിരിയാണി അടിപൊളി. ഇപ്പൊ നമ്മളെ സജന ചേച്ചി ചിക്കൻ ഇതാ നല്ലൊരു ഇളക്കി അവിടെ അടിപൊളി ആവുകയാണ്. നമ്മൾ ഇനി ഇത് ബിരിയാണിയിലോട്ട് ഇടും. ഒരു സൈഡിലാണോ ചേച്ചി? സെന്ററിൽ മാറി, സോറി, സെന്ററിൽ ചിക്കൻ ഇടും. കാരണം ഇത് ചിക്കൻ മുന്നേ കയറി അങ്ങ് ഇടുന്ന പരിപാടി ഇല്ല. കാരണം നമ്മളിപ്പോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ മുന്നേ അങ്ങ് വെക്കും ബിരിയാണിയൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ല, സ്പെഷ്യലാണ്. അപ്പൊ ബാക്കി നമുക്ക് ചിക്കൻ ഇടുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം. അരിപ്പിലിയും മല്ലിയും അതങ്ങ് ഇടും കേട്ടോ. അപ്പൊ അത് ഇട്ടിട്ട് ഒരു ഇളക്കണങ്ങ് ഇളക്കും, പിന്നെ ലെവലാവും. ലെവൽ നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റുന്നില്ല. എന്റെ ടേസ്റ്റും ഉണ്ട്, എന്തായാലും ഞാൻ ലെവൽ ആക്കി കൊടുക്കും. ആ ബിരിയാണിന് അടപ്പ് തുറക്കാം നമ്മൾ കേട്ടോ. ചിക്കൻ അടുക്ക് വെക്കും. ആ പുകയെല്ലാം എന്റെ അമ്മു അപ്പൊ ഞാനിപ്പോ എവിടെ എത്തി? തലശ്ശേരിയാണോ ഉള്ളതെന്നൊക്കെ തോന്നുന്നത്. സത്യം പറയാം, കാരണം ഞാൻ ഈ ഇടയ്ക്ക് കണ്ണൂര് പോയപ്പോഴേക്കും ഒരു ബിരിയാണി അവിടെ കഴിച്ചൊരു ഓർമ്മ വരും. അല്ലെ തന്നെ ഞാൻ ചൂടെടുത്തിരുന്നത് ആവി കയറുവാണ്. തരിജി ഇത് ചൂടേ അല്ലെങ്കിൽ ചൂടിലാണ്. അപ്പൊ നമുക്ക് ചിക്കൻ ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ചിക്കൻ നമുക്ക് ഇടാം. ഇത് ഒന്ന് ഒന്നും ഇങ്ങോട്ട് വന്ന് കാണിക്കും. ക്യാമറ ഒന്ന് ഇടണം. എവിടെയാണ് ഒന്ന് അടിക്കും. ഇത് എവിടെ ചിക്കൻ ഇടാണ്? കൈ പൊള്ളി പോയിരിക്കും. ആ ഇട്ട് കിട്ടും. ആ നിങ്ങൾക്ക് ഒരു കഷം വേണമെന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോ എവിടെ ഇരുന്ന വീഡിയോ കാണുന്ന അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സജന ചേച്ചിയുടെ അറുപൂര് മലയെ പീഡിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ. ലെബലി ബിരിയാണി കഴിച്ചിട്ട് പോവാ, ചുമ്മാ പറയല്ല. അടിപൊളി ബിരിയാണി കഴിച്ച് ഒരു പീസ് വേണമെങ്കിൽ എടുത്ത് തരാണെന്നൊരു ആഗ്രഹമുണ്ട്. ക്യാമറ കൂടെ തരാൻ പറ്റില്ല, ആരും ഒന്നും വിചാരിക്കരുത്. അടിപൊളിയായിട്ട് നമ്മളിന്ന് കഴിക്കും. ഒരു പീസ് കഴിച്ചിട്ട് ഞാൻ പോകുള്ളൂ. സൂപ്പറാണ്. ചൂട് ചെറിയ ചൂടുണ്ട് കേട്ടോ, അതായത് കുഴപ്പമില്ല. അച്ചാറുണ്ട്, അച്ചാറല്ലേ സംഭവം അടിപൊളി. ഒന്നും പറയാം, സൂപ്പറാണ്. ഇത് നമ്മൾ പറഞ്ഞ ശരിക്കും തലശ്ശേരി ബിരിയാണി പോലെ ആയിരുന്നു. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊണ്ടയ്ക്കിടുന്നത് പിന്നെ വരാം അല്ലേ? ഒരാളെ ഓക്കേ.